ഇത് നല്ല കിടുക്കൻ ഒരു ചോദ്യമാണ്. ഈ ചോദ്യം വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും എന്ന് നിങ്ങൾ തന്നെ ഒന്ന് 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 ഒന്നൊന്ന് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് നോക്കേടാ. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് നോക്കേടാ. ഇത് വായിക്കുമ്പോൾ എന്ത് മനസ്സിലാവും, ഇത് വായിക്കുമ്പോൾ എന്ത് മനസ്സിലാവും. ഫൈൻഡ് ദ ഫ്രാക്ഷൻ വിച്ച് ഈസ് ആസ് മച്ച് ഗ്രേറ്റർ ദാൻ 4/7 ആസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 5/6. അതിനർത്ഥം ഇവിടെ ഞാനൊരു മൂന്ന് നമ്പറുകളെ പരിഗണിക്കുന്നു എന്ന് വിചാരിക്കാം. എന്താണ് മൂന്ന് നമ്പറുകളെ പരിഗണിക്കുന്നു എന്ന് വിചാരിക്കുക. ഇതാണ് മൂന്ന് മാർക്കിംഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 4/7. ഇവിടെ വരുന്ന സംഖ്യ 4/7 ആണ്. ഓക്കെ ആണോ? ഇനി എന്താ പറയുന്നത്? ലെസ് ദാൻ 5/6. അതാ ഈ അറ്റത്ത് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 5/6 ആണ്. ഇനി ചോദ്യം എന്താ പറയുന്നത്? ആസ് മച്ച് ഗ്രേറ്റർ ദാൻ ആസ് ഇറ്റ് ഈസ് ലെസ് ദാൻ. അതിൻ്റെ അർത്ഥം എന്താ? എത്ര കൂടുതലാണോ അത്ര തന്നെ കുറവുമാണ്. അതായത് ഞാൻ പറയുക, 10 5 മുമ്പോട്ടേക്ക് പോയാൽ 15 കിട്ടും എങ്കിൽ 20 5 പുറകിലേക്ക് വന്നാലും ആരെ തന്നെ കിട്ടും? 15 കിട്ടും, ശരിയല്ലേ? അപ്പൊ എന്താ, 5 മുമ്പോട്ടേക്ക് എടുത്തതെങ്കിൽ പുറകിലേക്കും 5 എന്നല്ലേ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കിയത്? അത് തന്നെയാണ് ഇതിൻ്റെയും അർത്ഥം. എത്ര മുമ്പോട്ട് അത്ര തന്നെ പുറകോട്ട്. അതായത് രണ്ടു പേരുടെയും 10, 15, 20 കണ്ടോ, ഈ 10, 15, 20 ഒത്ത നടുക്ക് കിടക്കുന്ന നമ്പറാണ് ആരെന്ന് പറയുന്നത്? 15 എങ്കിൽ 15 കിട്ടാൻ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? 20 10 കൂട്ടുന്നു, ഡിവൈഡഡ് ബൈ 2 കൊടുക്കുന്നു. ആൻസർ എത്ര? 30 പകുതി 15. കണ്ടോ, 15 വന്നു നിന്നെ. അപ്പൊ ഈ ആസ് മച്ച് ഗ്രേറ്റർ ദാൻ ആസ് ഇറ്റ് ഈസ് ലെസ് ദാൻ കാണുമ്പോഴേ മനസ്സിലാക്കിക്കോണം സാധനം എവിടെയാ, ഒത്ത നടുക്ക. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷനിൽ എന്ത് ചെയ്യണം? ഈ രണ്ട് ഫ്രാക്ഷനുകളെ കൂട്ടി പകുതി എടുക്കണം. ആരെ കൂട്ടണം? തന്നിരിക്കുന്ന രണ്ട് ഫ്രാക്ഷനുകളെ കൂട്ടണം, എന്നിട്ട് അതിന്റെ പകുതി എടുക്കണം. 4/7 വലുത്, എത്ര വലുത്? അത്ര തന്നെ 5/6 ചെറുത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ രണ്ടുപേരെയും കൂടെ കൂട്ടെ. അപ്പൊ രണ്ടുപേരെ ഒന്ന് കൂട്ടെ. ആ ഇത് ആക്ച്വലി ഇവിടെ നിന്ന് വേറൊരു മീനിങ് കൂടെ കിട്ടും, അതും കൂടെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം, പറഞ്ഞു തരാം. ആദ്യമേ അവന്മാരെ കൂട്ടി ഒത്ത നടുക്കാണെന്ന് പറയടാ. 4/7 പ്ലസ് ഇനി ഇവിടെ ആരാളെ 5/6 കണ്ടോ കണ്ടോ. ഇനി എന്ത് ചെയ്യണം? സമ്മ് ചെയ്യാൻ ബട്ടർഫ്ലൈ മെത്തേഡ്. ബട്ടർഫ്ലൈ മെത്തേഡ് ഇതാ രണ്ടും കൂടെ ഇതെന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഈ രണ്ടു പേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, ഇവരെ തങ്ങളിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ശരിയാണോ? ഇതാ ബട്ടർഫ്ലൈ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞോ? 6 × 4 = 24 ന്യൂമറേറ്ററിൽ എഴുതി, നടുക്കൊരു പ്ലസ് ഇട്ടു. 7 × 5 = 35 ന്യൂമറേറ്ററിൽ എഴുതി, ഡിവൈഡഡ് ബൈ തങ്ങളിൽ ഗുണിച്ച വില എഴുതറ 6 × 7 = 42 ശരിയാണോ? 6 × 7 = 42 ശരി. ഇപ്പൊ എന്തായി? 24 ഉം 35 ഉം കൂടെ കൂട്ടുമ്പോ 59 / 42 ഈ വില ഓർത്തോ. ഇനി ഞാനെന്താ പറഞ്ഞേ? അങ്ങോട്ടേക്ക് 2, ഇപ്പൊ ഒരു 10 ഉം 20 ഉം രണ്ടും കൂടെ കൂട്ടണം എന്ന് മാത്രമല്ല പറഞ്ഞേ, 15 എത്താൻ വേണ്ടി രണ്ടും കൂടെ കൂട്ടിയതിന്റെ പകുതി എടുക്കണം. 10 + 20/2 അല്ലേ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തോളൂ? ആ രണ്ട് ഫ്രാക്ഷനുകളെ കൂട്ടുകയേ ചെയ്തിട്ടുള്ളൂ. കൂട്ടിയാ മതിയോ? പകുതി എടുക്കടാ. എന്താ പറഞ്ഞേ? 59 / 42 എടുത്താ എന്തോ വരും, എടുത്താ എന്തോ വരും. ഇവിടെ ഡിവൈഡഡ് ബൈ എന്ന് കിടക്കുന്ന സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? അതാ ഇങ്ങനെ എഴുതാം, 59 / 42 ഇവിടെ ഡിവൈഡഡ് ബൈ 2 എനിക്ക് എങ്ങനെ എഴുതാം? റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം 1/2 എന്ന് എഴുതാം, ശരിയാണോ? എങ്കിൽ ഇവന്റെ വില എന്താവും? 59 / 42 എത്ര വരുവിട? 84. മുകളിൽ എത്ര വരുവിട? 59. 59 / 84 എന്ന് പറയുന്നത് എവിടെയാ? താ കിടക്കുന്ന ഓപ്ഷൻ എയ്ക്കകത്ത്. കണ്ടോ കണ്ടോ. ഇനി വേറൊരു രീതിയിലും കൂടെ ഞാൻ പറഞ്ഞുതരാം. ചിലർ ഇത് മനസ്സിലാക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും. എത്ര കൂടുതൽ അത്ര തന്നെ കുറവ്. അവരെങ്ങനെ പറയുമെന്ന് അറിയാവോ? ഇപ്പോ എന്തായാലും 4/7 വലുതല്ലേ. അപ്പൊ ഞാൻ പറയും, എക്സിൽ നിന്ന് ഈ 4/7 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുമോ? കണ്ടോ, നമ്മുടെ കയ്യിലിരിക്കുന്ന ആള് ആരേക്കാൾ വലുതാ? 4/7 ആണ്. ഗ്രേറ്റർ ദാൻ 4/7. അപ്പൊ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടുമല്ലോ. അത് നമ്മൾ എവിടുന്ന് കുറയ്ക്കണം? 5/6 നിന്ന് ആ സംഖ്യ. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന, നമ്മൾ ഈ നോക്കിയ ഫ്രാക്ഷനിൽ ഇവന്റെ വിലയാണ് എന്ത്? എക്സ് എന്ന് പറയുന്നത്. അതായത് 4/7 നിന്ന് തന്നിട്ടുള്ള ആ കണ്ടുപിടിക്കേണ്ട ഫ്രാക്ഷനെ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടുമോ അത് തന്നെയായിരിക്കും ഏറ്റവും വലുതായ 5/6 നിന്ന് അവനെ കുറയ്ക്കുമ്പോഴും കിട്ടുക. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഈ 2 വെച്ചിട്ട് അവരെന്ത് ചെയ്യും?
2x എങ്ങനെ x 2x എന്ന് എഴുതുന്നത് എങ്ങനെ ഈ 4/7 അപ്പുറം കൊണ്ടുപോകും x നെ ഇങ്ങ് ഇപ്പുറം കൊണ്ടുവരും മൈനസ് എക്സ് ഇപ്പുറം വരുമ്പോൾ പ്ലസ് x ആകും x പ്ലസ് x എന്താ മക്കളെ 2x ഈസ് ഈക്വൽ ടു ഇവിടെ 5/6 ഉണ്ട് ഇവിടുത്തെ ഈ മൈനസ് അപ്പുറം ചെല്ലുമ്പോൾ പ്ലസ് ആകും കണ്ടോ 4/7 ബാക്കി പഴയതുപോലെ തന്നെ അപ്പം ഞാൻ എന്താ പറഞ്ഞേ ഞാൻ ആ പറഞ്ഞതിനെ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വെച്ചതാ കണ്ടോ ഒറ്റക്കാര്യം രണ്ട് സ്റ്റെപ്പ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഐഡിയ ഞാൻ പറഞ്ഞു ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം നമ്മൾ പഠിച്ചിട്ടുണ്ട് A, B, C ഇവന്മാര് അരിത്തമെറ്റിക് പ്രോഗ്രഷനുകൾ ആണെങ്കിൽ ബി എന്ന് പറയുന്നത് A, C രണ്ടും കൂടെ കൂട്ടിയതിൻ്റെ പകുതി എടുക്കുന്നതാണ് നമ്മൾ പറഞ്ഞില്ലേ 2, 4, 6, 8 ഇതൊരു സീരീസാണ് അരിത്തമെറ്റിക് സീരീസാ ആണെങ്കിൽ ഇപ്പോൾ അപ്പുറവും ഇപ്പുറമുള്ള രണ്ട് പേരെ പോക്ക് രണ്ടിനെയും ആറിനെയും എടുക്കുക എനിക്ക് 4 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി 6 രണ്ടും കൂടെ കൂട്ടി പകുതി എടുത്താൽ മതി എൻ്റെ ആൻസർ എത്ര ആയിരിക്കും 4 വരുന്നത് ഈ സെയിം പരിപാടിയായി എഴുതി വെച്ചേക്കുന്നത് ഇതുപോലത്തെ ഒരു ചോദ്യമാണ് ഇത് അതായത് ഫ്രാക്ഷനുകളെ വെച്ചുകൊണ്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അവിടെ പറഞ്ഞേക്കാണ് നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ മനസ്സിലാവൂല കാര്യം ഇതാണെന്നൊന്ന് കോർഡിനേറ്റ് ചെയ്ത് വെച്ചേക്കുക ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ എടുത്തതെന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കൂട്ടിയിട്ട് പകുതി എടുക്കാൻ പറഞ്ഞില്ലേടാ അത് അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അടുത്ത കാര്യം നോക്കട എന്താ ഫൈൻഡ് ദ ലാർജസ്റ്റ് എമംഗ് ദ ഫോളോയിങ് തന്നിരിക്കുന്ന ഫ്രാക്ഷനുകളിൽ വലുതേതോ ചെറുതേതെന്ന് കണ്ടുപിടിക്കാനുള്ള അടുത്ത ടൈപ്പ് ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പം വരുന്നത് ഓക്കെ മക്കളെ കണ്ടുപിടിക്കാനുള്ള ട്രിക്കുകളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ ഒരു ചോദ്യത്തിനെ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താ ഇവിടെ എല്ലായിടത്തും തന്നെ നിങ്ങൾക്ക് ആരെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് എല്ലായിടത്തും തന്നെ ഒരേ ഡിനോമിനേറ്ററിനെ കാണാൻ പറ്റുന്നുണ്ട് ശരിയല്ലേ എല്ലായിടത്തും ഒരേ ഡിനോമിനേറ്ററിനെ കാണാൻ പറ്റുന്നുണ്ട് ആരെ കാണാൻ പറ്റുന്നുണ്ട് എല്ലായിടത്തും ഒരേ ഡിനോമിനേറ്ററിനെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ സെയിം ആകുന്ന ഡിനോമിനേറ്ററുകൾ വരുന്ന ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതെങ്കിൽ ഓക്കെ ആണോ സെയിം ആയിട്ടുള്ള ഡിനോമിനേറ്റർ വരുന്ന കണ്ടീഷനിലെ ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ ലാർജസ്റ്റ് അല്ലേ ചോദിച്ചേക്കുന്നത് മകളെ ലാർജ് ആകുന്ന നമ്പർ ഏതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണമെന്നറിയാമോ ലാർജസ്റ്റ് ന്യൂമറേറ്റർ ആർക്കുണ്ടോ അവനാണ് വലുത് ആർക്കാ ലാർജസ്റ്റ് ആയിട്ടുള്ള ന്യൂമറേറ്റർ ആർക്കാണോ ഉള്ളത് അവനാണ് വലുത് ശരി ഞാൻ പറഞ്ഞ മനസ്സിലായോ സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ ഏറ്റവും വലുതെന്ന് പറയുന്ന ന്യൂമറേറ്റർ ആർക്കുണ്ടോ അവൻ വലുത് അപ്പൊ ചെറുതാരാ ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ആണോ സോറി ഇവിടെ ഡിനോമിനേറ്റർ അല്ലേ സെയിം ഏറ്റവും ചെറിയ ന്യൂമറേറ്റർ ആർക്കാണോ അവൻ ചെറുത് അപ്പൊ ആരാ സ്മോള് സ്മോൾ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ എന്താണെന്നാ പറഞ്ഞേ സ്മോൾ ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ അല്ല സ്മോളസ്റ്റ് ആയിട്ടുള്ള എന്ത് ന്യൂമറേറ്റർ കേട്ടോ സ്മോളസ്റ്റ് കണ്ടീഷൻ എപ്പോഴും ന്യൂമറേറ്ററിനകത്താണ് നിൽക്കുന്നത് സെയിം ആകുന്നത് ഡിനോമിനേറ്റർ ആണെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിനെ വെച്ചാൽ വലുതും ചെറുതും കണ്ടുപിടിക്കുന്നത് നോക്കേടാ അങ്ങനെയാണെങ്കിൽ കൂട്ടത്തിലെ വലുതാരാ ഇവിടെ ന്യൂമറേറ്ററിൽ 41 ഇവിടെ 43 ഇവിടെ 21 ഇവിടെ 13 കൂട്ടത്തിലെ വലുതാരാന്ന് ചോദിച്ചാൽ ആരാ ഇതായിരിക്കും വലുത് കാര്യം ലാർജസ്റ്റ് ന്യൂമറേറ്റർ ഉള്ള ആള് വലുത് എന്നാ ചെറുതാരാന്ന് ചോദിച്ചാലോ ഇവനായിരിക്കും ചെറുത് ഇവനായിരിക്കും ആരാ സ്മോളസ്റ്റ് കാരണം ഇവന്റെ ന്യൂമറേറ്റർ ആണ് ചെറിയ ന്യൂമറേറ്റർ അപ്പൊ ചോദ്യം ചോദിക്കുന്നത് ലാർജസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ഇത് വരും ഇത് വരും ഡൗട്ടുണ്ടോ ഇല്ല ഇനി അടുത്ത കണ്ടീഷൻ നോക്കേടാ അടുത്ത കണ്ടീഷൻ നോക്ക് ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ അമംഗ് ദ ഫോളോയിങ് തന്നിരിക്കുന്നതിലെ ചെറുത് ആണോ ചെറുത് കണ്ടുപിടിക്കാൻ ഇവന്റെ പ്രത്യേകത എന്താ ഇവിടെ സെയിം ആയിട്ടുള്ള ആരാ മക്കളെ ന്യൂമറേറ്ററുകളാ സെയിം ആയിട്ടുള്ള ആരാ ഉള്ള ഇവിടെ ന്യൂമറേറ്ററുകളാ മനസ്സിലാവോ ഇവിടെ സെയിം ആയിട്ടുള്ള ന്യൂമറേറ്ററുകളാ അപ്പോൾ ലാർജസ്റ്റ് ആയവൻ ആര് സ്മോളസ്റ്റ് ആയവൻ ആര് ആരാണ് വലുത് ആരാണ് ചെറുത് കണ്ടുപിടിക്കണം പറയടാ പറഞ്ഞേ ഇവിടെ ന്യൂമറേറ്ററുകൾ എന്ന് പറയുന്ന ആള് സെയിം ആണെങ്കിൽ കൂട്ടത്തിലെ വലിയവനെ കണ്ടുപിടിക്കണമെങ്കിൽ സ്മോളസ്റ്റ് ഡിനോമിനേറ്റർ ആരാണെന്ന് നോക്കിയാൽ മതി ആരെ നോക്കിയാൽ മതി സ്മോളസ്റ്റ് ഡിനോമിനേറ്റർ ആരാണെന്ന് നോക്കിയാൽ മതി ഇനി സ്മോളസ്റ്റ് നമ്പർ ആണ് വേണ്ടതെങ്കിലോ ലാർജസ്റ്റ് ഡിനോമിനേറ്ററിനെ നോക്കിയാൽ മതി ആരെ നോക്കിയാൽ മതി സ്മോളസ്റ്റ് ആണോ ലാർജസ്റ്റ് ആണോ ലാർജസ്റ്റ് ഡിനോമിനേറ്റർ ആരെ കണ്ടുപിടിക്കാനാ സ്മോളസ്റ്റ് നമ്പറിനെ
അങ്ങനെയാണെങ്കിൽ നോക്ക, തന്നിരിക്കുന്നതിലെ സ്മോളസ്റ്റ് ഡിനോമിനേറ്റർ വരുന്നത് ആർക്കാണ്? അവനാണ് ലാർജർ. തന്നിരിക്കുന്നതിൽ ലാർജസ്റ്റ് ഡിനോമിനേറ്റർ ആർക്കാണ്? അവനാണ് സ്മോളസ്റ്റ്. തന്നിരിക്കുന്നതിൽ ചോദ്യത്തിൽ കണ്ടുപിടിക്കാൻ പറയുന്നത് സ്മോളസ്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ സ്മോളസ്റ്റ് ആകുന്നവൻ ആരാണ് ചോദിക്കുന്നു? ലാർജസ്റ്റ് ഡിനോമിനേറ്റർ ഉള്ളവൻ ആര്? 21, 29, 43, 31, ആരാണ് വലുത്? ഇവനാണ് വലുത്. അതുകൊണ്ട് ഇതാരാണ്? സ്മോളസ്റ്റ് നമ്പർ ആണ്. ഇനി എന്താ ഏറ്റവും ചെറുതായ നമ്പർ ആരാണ്? ഇവിടെ 13, 31, 29, 21. ഇവനാണ് ആരെന്ന് പറയുന്നത്? ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്ന കാര്യം എന്താ? ഇവന്റെ ഡിനോമിനേറ്റർ വളരെ ചെറുതാണ്. വളരെ ചെറുതാണെങ്കിൽ അവൻ ലാർജസ്റ്റ് നമ്പർ ആണ്. കണ്ടീഷൻ പിടികിട്ടിയോ? ഇനി അടുത്ത ചോദ്യം നോക്കണം. അടുത്ത ചോദ്യം നോക്കടാ, ഇവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. വീഡിയോ വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്ക് കാര്യം. ഇവിടെ എന്ത് പ്രത്യേകതയാണുള്ളതെന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നോക്ക്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? 15 കൂടെ 6 കൂട്ടിയാലാണ് 21 വരിക. 33 കൂടെ 6 കൂട്ടിയാലാണ് 39 വരിക. 47 കൂടെ 6 കൂട്ടിയാലാണ് 53 വരിക. 13 കൂടെ 6 കൂട്ടിയാലാണ് 19 വരിക. എന്താ ഇവിടുത്തെ കണ്ടീഷൻ? സെയിം ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ആർക്കൊക്കെ ഇടയിൽ? ആ സെയിം ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ആർക്കൊക്കെ ഇടയിൽ? നമ്മുടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ന്യൂമറേറ്ററിനെ വേണമെങ്കിലും നോക്കാം, ഡിനോമിനേറ്ററിനെ വേണമെങ്കിലും നോക്കാം. നിങ്ങളോട് പറയുക, ലാർജ് ആയിട്ടുള്ള നമ്പർ ആണ് വേണ്ടതെങ്കിൽ മാറ്റമൊന്നുമില്ല, ലാർജസ്റ്റ് ന്യൂമറേറ്ററിനെ നോക്കുക. ആരെ നോക്കുക? ലാർജസ്റ്റ് ന്യൂമറേറ്ററിനെ നോക്കുക. അതായത് ഒന്നുകിൽ ന്യൂമറേറ്റർ നോക്കുക അല്ലെങ്കിൽ ഡിനോമിനേറ്റർ. ലാർജസ്റ്റ് ന്യൂമറേറ്റർ അല്ലെങ്കിൽ ലാർജസ്റ്റ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാലും മതി. നിങ്ങൾക്ക് വേണ്ടത് സ്മോളസ്റ്റ് നമ്പർ ആണെന്ന് വിചാരിക്കുക. സ്മോളസ്റ്റ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്മോളസ്റ്റ് ആയിട്ടുള്ള ന്യൂമറേറ്റർ, സ്മോളസ്റ്റ് ആയിട്ടുള്ള ന്യൂമറേറ്റർ അല്ലെങ്കിൽ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റർ, രണ്ടിലെ ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. അപ്പം നമുക്ക് വേണ്ടത് എന്താ ഈ കൂട്ടത്തിലെ? ഏറ്റവും വലുതാണോ ചെറുതാണോ? വലുതിനെയാണ് വേണ്ടേ. തങ്ങളിൽ നോക്കുമ്പോൾ ഏറ്റവും വലുതായി പ്രകടമാകുന്നത് 47. ദാ ഇവനല്ലേടാ, ഇവനല്ലേടാ, ആണോ? അപ്പൊ ഇവൻ ആരാ? ഇവൻ ലാർജസ്റ്റ് ആയിട്ടുള്ളവനാ. ലാർജസ്റ്റ് ആരാണ്? സ്മോളസ്റ്റ് ആരാണ്? ഡിഫറൻസ് സെയിം ആകുന്ന കണ്ടീഷനിൽ എന്ന് നമുക്ക് മനസ്സിലായി ആയി. എന്നാൽ ഇനി ഇതാ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചോദ്യത്തിനകത്തേക്ക് പോകുകയാ. വെറൈറ്റി ആയ ആ ചോദ്യം എന്താണെന്ന് നോക്കേ. എന്താ മക്കളെ? ഫൈൻഡ് ദ ലാർജസ്റ്റ് ഫ്രാക്ഷൻ എമംഗ് ദ ഫോളോയിങ്, കൂട്ടത്തിലെ വലിയവൻ. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. എന്താ ഇതൊന്ന് നോക്കേട, എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ഏറ്റവും ആദ്യം എന്ത് നോക്കണമെന്നറിയോ? ഇംപ്രോപ്പറായ ഫ്രാക്ഷനുകൾ ആരെങ്കിലും ഉണ്ടോ? കണ്ടോ, ലാർജസ്റ്റ് ആയ ആളിനെ, മറ്റത് നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം തന്നിരിക്കുന്നതെല്ലാം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണോ പ്രോപ്പർ ആണോ. തൊട്ട് മുമ്പത്തെ ചോദ്യങ്ങളിലെല്ലാം നോക്കെ, ഇതെല്ലാം എന്ത് തന്നെയാണ്? പ്രോപ്പർ ഫ്രാക്ഷനുകളാണ് എല്ലാം. എന്താ, വണ്ണിനേക്കാൾ ചെറിയതായ ഫ്രാക്ഷനുകളാണ് ഞാൻ ഈ തന്നിട്ടുള്ള എല്ലാം, ശരിയല്ലേ? എന്നാൽ ഈ ചോദ്യം എത്തുമ്പോൾ ഒരു പക്ഷേ ലാർജസ്റ്റ് നോക്കേടാ, എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ കാണും, ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫ്രാക്ഷനുകളാണോ. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം എന്താ ഞാൻ ഈ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ നോക്കേണ്ടത് ഇംപ്രോപ്പർ ആയ ഫ്രാക്ഷൻ ആണോ. ഇനി രണ്ടാമത് നോക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത് എന്താ, ഇംപ്രോപ്പറായ ഫ്രാക്ഷനുകൾ അല്ല എങ്കിൽ അവൻ വണ്ണിനേക്കാൾ ചെറുതായിരിക്കും. വണ്ണിനേക്കാൾ ചെറുതാണെങ്കിൽ സെയിം ആയിട്ടുള്ള ആര്? ഡിനോമിനേറ്റർ ഉണ്ടോ? സെയിം ആയിട്ടുള്ള ന്യൂമറേറ്റർ ഉണ്ടോ? സെയിം ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അത് ഒന്നും വരുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്ത എന്ത് മൂന്നാമത്തെ പരിപാടിയിലേക്ക് കടക്കും. അതായത് തങ്ങളിൽ യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാത്തതായ ഫ്രാക്ഷനുകളെ തന്നിട്ട് വലുത് ചെറുത് ചോദിച്ചാൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിലേക്ക് പോകും. ശരിയാണോ? അപ്പോൾ നോക്കേ, കൂട്ടത്തിൽ ആരെങ്കിലും ഇംപ്രോപ്പറായ ആളുണ്ടോ എന്ന് നോക്ക. ഒരാളെ ഉള്ളെങ്കിൽ അവൻ തന്നെ ആയിരിക്കും ലാർജസ്റ്റ്. ഒന്നിനേക്കാൾ വലുതും ബാക്കിയുള്ളവർ ഒന്നിനേക്കാൾ ചെറുതുമല്ലേ. അതുകൊണ്ട് ഇംപ്രോപ്പറായ ആളുണ്ടെങ്കിൽ അവൻ തന്നെ ആയിരിക്കും ആരെന്ന് പറയുന്നത്, കൂട്ടത്തിലെ വലുതെന്ന് പറയുന്നത്. ഇനി നോക്കടാ, കൂട്ടത്തിലെ വലുത് എന്ന് പറയുന്നത് അവനാ. ഇനി നോക്കടാ, ഇവിടെ എല്ലാം എന്താണ്? പ്രോപ്പർ ഫ്രാക്ഷനുകളാണ്, വണ്ണിനേക്കാൾ ചെറുതാ, എന്നിട്ടാണ് ഈ വലുതും ചെറുതും ചോദിക്കുന്നത്. ഞാൻ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാം? ഇങ്ങനെയുള്ള പരസ്പര ബന്ധമില്ലാത്തതായ ചോദ്യങ്ങൾ വന്നാൽ ഞാൻ ചെയ്യേണ്ടത് ഇതാ, ആദ്യമേ ഇവൻ്റെ എന്തായാലും ഡിഫറൻസ് എടുക്കണം. എത്ര പേര് ഇവിടെ? 4. ഇവിടെ 13, 29. എത്ര പേരോട? 13, 10, 23, 3, 16 വരും. ഇനി ഇവിടെ എത്ര പേരോട? 8, 11 വരും. ഇവിടെ എത്ര പേരോട? 45, 2, 47 വരും. കണ്ടോ,
ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിച്ചോണം. ഞാൻ ആ നമ്പറുകളെ ഇങ്ങോട്ട് എഴുതുക, ഡിഫറൻസുകളാകുന്ന നമ്പറുകളെ എഴുതി, 3 എഴുതി 2 എഴുതി, ഇനി സോറി 3 ഇല്ലല്ലോ, എത്ര എഴുതി, 4 എഴുതി, ഇനി ആരാ ഉള്ള, 2 എഴുതി, 16 എഴുതി, 11 എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഈ ഡിഫറൻസുകളുടെ ആരെ എടുക്കണം, LCMനെ എടുക്കണം. ആരെ എടുക്കണം, LCM എടുക്കണം. മക്കളെ LCM എങ്ങനെ എടുക്കുന്നതെന്ന് അറിയാമല്ലോ, വെട്ടടാ വെട്ടി ചെറുതാക്ക, 11 ഒരു പ്രൈമാ, അവനെ മാറ്റിയിട്ടേനെ. ബാക്കി 3 പേരെയും 2 കൊണ്ട് വെട്ടാം, അതുകൊണ്ട് ഒരു 2 ഗുണം. 2 കൊണ്ട് വെട്ടിയാൽ ഇതെത്ര ആകും, 2. 2 കൊണ്ട് വെട്ടിയാൽ ഇതെത്ര ആകും, 1. 2 കൊണ്ട് വെട്ടിയാൽ ഇതാരാകും, 8. ഇനിയും ഈ 2 സംഖ്യകളെ ആരെയൊക്കെ, 2നെയും 8നെയും വെട്ടി ചെറുതാക്കാം. ആരെ കൊണ്ട്, 2 കൊണ്ട്. 4 പേരെ പറ്റാത്തത് കൊണ്ട് 3 പേരെ നോക്കി, 3 പേരെ പറ്റാത്തത് കൊണ്ട് 2 പേരെ നോക്കി. ശരി, ഇനി എന്ത് ചെയ്യണം, ആ വെട്ടട 2 കൊണ്ട് ഇവിടെ 1 ആകും, ഇതെത്ര കൂടെ, 4 ആകും. ഇനി ഇവിടെ അവശേഷിക്കുന്നതായ സംഖ്യകൾ ആരൊക്കെയാ, 4 ഉണ്ട് 11 ഉണ്ട്. പരസ്പരം വെട്ടി ചെറുതാക്കാൻ ബന്ധമില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ നമുക്ക് അവരെ 2 പേരെയും എന്ത് ചെയ്യാം, 4 ഗുണം 11 എന്ന് എഴുതി ചേർക്കാം. ഇതാണ് LCM. ആരുടെ, 4, 2, 16, 11 എന്ന് പറയുന്ന ഡിഫറൻസുകളുടെ LCM ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചോണം മകളെ. 4 ഒഴികെ ഇവിടെ ആരുണ്ടെന്ന് നോക്ക്, 4 ഒഴികെ ഇവിടെ ആരുണ്ടെന്ന് നോക്ക്. 2 ഗുണം 2 ഗുണം 11, 2 ഗുണം 2 4 ഗുണം 11 ആയപ്പോൾ 44. ഇവിടെ ദാ ഗുണം 44 എന്ന് എഴുതി. ഞാൻ എന്തിനാന്ന് പറഞ്ഞു തരാം, ഗുണം എന്തെന്ന് എഴുതി, ഞാൻ ഗുണം ഇവിടെ 44 എന്ന് എഴുതി. ഓക്കെ ആണോ? ഇനി ഇവിടെ 16 കഴിച്ചു ബാലൻസ് ആരൊക്കെ ഉണ്ടെന്ന് നോക്ക്. 4 2 ഗുണം 2 4, തന്നാല് 16 കഴിഞ്ഞാൽ ബാക്കി 11. ഇവിടെ ഞാൻ ഗുണം 11 എന്ന് എഴുതി. ഓക്കെ, ഇനി ഇവിടെ 2 ആണുള്ളത്, 2 കഴിച്ച് ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കെ. 2 കഴിച്ചാൽ 4 2 8, 8 ഗുണം 11 എന്ന് പറഞ്ഞാൽ ആര് വരും മക്കളെ, 88. ഇനി ഇവിടെ 11 ഉണ്ട്, 11 കഴിച്ചാൽ ആരൊക്കെ വരും നോക്കേടാ, ആ 4 നന്നാല് 16, ആര് വരൂടാ, 16. ഞാൻ ഇതാ ഇവിടെ ഈ ഗുണം 16 എന്ന് എഴുതി. കണ്ടോ, അതായത് ഞാൻ എന്ത് ചെയ്തു, ഡിഫറൻസ് എടുത്തു, ഡിഫറൻസിന്റെ LCM എടുത്തു, എന്നിട്ട് ഞാൻ എന്ത് നോക്കി, നിലവിൽ ഇവിടെ 4 ഉണ്ട്, ആ 4 കഴിച്ച് LCMലേക്ക് എത്തിക്കാൻ ആരെ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, 44 കൊണ്ട്. ഈ LCM ആകുന്ന നമ്പറിലേക്ക് എത്തിക്കാൻ 16 കഴിച്ച് ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 11 കൊണ്ട്. ഈ പറയുന്ന LCMലേക്ക് എത്തിക്കാൻ 11 കഴിച്ച് ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 16 കൊണ്ട്. ഈ പറയുന്ന LCMനെ കൊണ്ട് ആ LCMനകത്തേക്ക് എത്തിക്കാൻ 2ന്റെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്യണം, 88. ഈ ഒരു കാര്യം പിടികിട്ടിയില്ലേ? ഇനി എന്താണ് ഇവിടെ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, 1-ാമത്തെ ചോദ്യത്തിനകത്ത് ന്യൂമറേറ്റർ ആയ 3നെ 44 കൊണ്ട് ഗുണിക്കുക, 2-ാമത്തതിനകത്ത് ന്യൂമറേറ്റർ ആയിട്ടുള്ള 13നെ ആരെ കൊണ്ട് ഗുണിക്കുക, ന്യൂമറേറ്റർ ആയിട്ടുള്ള 13നെ ആരെ കൊണ്ട് ഗുണിക്കുക, അവിടുത്തെ LCM സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ 11നെ കൊണ്ടുവന്നില്ലേ, 11 കൊണ്ട് ഗുണിക്കുക. ഇവിടെ എന്താ പറഞ്ഞേ, ആ 88 ആകുന്നതായ ആ സാധനത്തിനെ ന്യൂമറേറ്റർ ആയ 45 കൊണ്ട് ഗുണിക്കുക. മക്കളെ ഡിഫറൻസിനെ കൊണ്ടല്ല ഗുണിക്കേണ്ടത്, ന്യൂമറേറ്ററിനെ കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ഇവിടെ ആരാ ഉള്ളത്, ആ ഇവിടുത്തെ 8 ആണ് ഇവിടുത്തെ ന്യൂമറേറ്റർ, ഗുണിക്കേണ്ടത് 16നെ കൊണ്ട്. കണ്ടോ, ആദ്യം ഡിഫറൻസ് എടുത്തു, ഇവിടെയും ഇവിടെയും ഇവിടെ എല്ലാം ഡിഫറൻസ് എടുത്തു, ആ ഡിഫറൻസ് കണ്ടുവെച്ചുകൊണ്ട് അതിന്റെ LCM എടുത്ത് ഈ ഡിഫറൻസ് ആകുന്നത് കഴിയുക LCMലേക്ക് എത്താൻ ആര് വേണമെന്ന് കണ്ടുപിടിച്ചു, അതിനെ കൊണ്ട് ദാ ഓരോ എടുത്തും മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു. ആരോടൊപ്പം, ന്യൂമറേറ്ററിനോടൊപ്പം. ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലുതാകുന്നതായ ആൾ ആരാണെന്നാണോ തോന്നുന്നത്, അത് ലാർജസ്റ്റ് നമ്പർ. ഈ കൂട്ടത്തിലെ ചെറുതാരാണ് എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്, അത് സ്മോളസ്റ്റ്. നോക്കിക്കോ മകളെ, 88 ഗുണം 45, ഗുണിക്കാൻ നിൽക്കുന്നില്ല, കാണുമ്പോൾ തന്നെ അറിയാം കൂട്ടത്തിലെ ഏറ്റവും വലിയ മൂല്യമായി മാറുന്നത് ഇവനാ. അതുകൊണ്ട് ഇതാണ് ആരെന്ന് പറയുന്നത്, ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഡൗട്ടൊന്നും വേണ്ട, ഇതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി ചെറുതിനെയും കൂടെ എന്താ കണ്ടുപിടിച്ചോ, എടാ ഇവിടെ 16 ഗുണം 8 എന്ന് പറയുമ്പോൾ ആര് വരും, 16 ഗുണം 10 160. 160നകത്ത് നിന്ന് ഒരു 16 ഉം 16 ഉം 32 മാറ്റണം, 30 മാറി, അപ്പം ബാലൻസ് 128 വരും. ശരി, ഇനി 13 ഗുണം 11 എന്ന് പറയുമ്പോൾ എത്ര വരും, 13. 130ന്റെ കൂടെ ഒരു 13 കൂടെ കൂട്ടിയാൽ എത്ര വരും, 143. കണ്ടോ, ഇവിടെ 44 എന്ന് പറയുമ്പോഴത്തേക്ക് 40 ആയപ്പോൾ 120, നാ 3 എത്ര വരും, 12. 120ഉം 12 ആയപ്പോൾ 142. മക്കളെ ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ മൂല്യം ആരാ, 128 അല്ലേ. മക്കളെ ഇതാണ് ഇതിലെ ഏറ്റവും സ്മോളസ്റ്റ്. വ്യത്യാസം മനസ്സിലായോ, ലാർജസ്റ്റ് സ്മോളസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യണം, ഡിഫറൻസുകൾ എടുത്തു, ഡിഫറൻസുകളുടെ LCM എടുത്തു, LCMലേക്ക് എത്താൻ ആ ഡിഫറൻസ് അല്ലാതെ അവിടെ ആരുണ്ടെന്ന് നോക്കി, അവനെ ഗുണിച്ചു, ആരോടൊപ്പം, ന്യൂമറേറ്ററിനോടൊപ്പം, എന്നിട്ട് ആ കൂട്ടത്തിലെ വലുതാരാണെന്ന് എടുത്തെഴുതി. ഓക്കെ ഓക്കെ, ആ വലുതാരാണോ അവനായിരിക്കും ഏറ്റവും വലിയ ഫ്രാക്ഷൻ, അവിടെ കിട്ടുന്ന ചെറുതാരാണോ അവനാണ് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ. കണ്ടുപിടിച്ചോ, സംഗതി മനസ്സിലായോ, കണ്ടുപിടിച്ചോ എങ്കിൽ അടുത്ത ചോദ്യത്തിനകത്തേക്ക്. ബോർഡ് മാസം,
മകളെ ഏറ്റവും ആദ്യം ബോർഡ് മാസം എന്ന് പറയുന്ന സാധനം അറിയാലോ, BOD MAS. ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡിഷൻ, പിന്നെ സബ്സ്ട്രാക്ഷൻ. അറിയാലോ ഇവിടെ അപ്പോൾ ബ്രാക്കറ്റുകൾ ആദ്യം ആരുണ്ടെന്ന് നോക്കണം. ഇതിൻ്റെയൊക്കെ ആൻസർ പെടപെടാന്ന് എഴുതാൻ പറ്റും. അതാണ്ട് ബ്രാക്കറ്റിനകത്ത് 5 × 8 ഡിവൈഡഡ് ബൈ, ബ്രാക്കറ്റിനകത്ത് 1 + 1/3 ഡിവൈഡഡ് ബൈ 3. മക്കളെ ഇതാണ്ട് ഇവിടെ ഏറ്റവും ആദ്യം ഈ തന്നിരിക്കുന്ന ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ബ്രാക്കറ്റ് ഇതായി 1 + 1/3. ശരിയല്ലേ? ശരിയല്ലേ? അപ്പം എന്ത് ചെയ്യുക, ആ ബ്രാക്കറ്റിനകത്തുള്ള 1 + 1/3 വില മക്കളെ 1+ എന്നാണ് കിടക്കുന്നതെങ്കിൽ പിന്നെ നോക്കണ്ട, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. 3 ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 4. താഴെ ഡിനോമിനേറ്റർ അത് തന്നെ അങ്ങ് എഴുതി വെച്ചാൽ മതി. അപ്പം 1 + 1/3 എന്ന് പറഞ്ഞാൽ 4/3. അപ്പം ഇവന് പകരം എനിക്ക് ഇവിടെ ആരെ എഴുതാം? 4/3 എഴുതാം. ശരി. ഇനി എപ്പോഴും ആദ്യം ആളാരാ, മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ ചെയ്യുന്നത്? ആദ്യം ഡിവിഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതാ ഇവനെ നോക്കാം. 8 ÷ അവിടെ ആരുണ്ട്? 4/3 ÷ അവിടെ ആരുണ്ട്? ഒരു 3 ഉണ്ട്. ഇതാണ് 4/3, ഇതാണ് അവസാനം എഴുതിയേക്കുന്ന 3. എപ്പോഴും പ്രയോറിറ്റി ആദ്യം കിടക്കുന്ന ഡിവിഷനാണ്. ആദ്യത്തെ ഡിവിഷൻ ആരാ? 8 ÷ ഫ്രാക്ഷൻ ആണ് വരുന്നതെങ്കിൽ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എന്ത് ചെയ്യണം? 4/3 തിരിച്ചിടണം. അപ്പോൾ എന്ത് വരും മക്കളെ? 3/4. അടുത്ത രണ്ടാമത്തെ ഡിവിഷൻ ഡിവൈഡഡ് ബൈ മൂന്ന് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം 3 ആരാകും? 1/3 ആകും. ഇനി അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കേ. ഈ മൂന്നും വെട്ടി, ഈ 4 ഈ 8 കൂടെ വെട്ടുമ്പോൾ 8 സ്ഥാനത്ത് 2 വരും. അതായത് മൊത്തമായി ഇത്രയും ആളിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 2. ഇത്രയും ആളിൻ്റെ മൂല്യം എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 2. ഈ 2 എന്ന് പറയുന്ന ആളിനി ഇനി ആരോടൊപ്പം ഗുണിക്കാൻ പോവുക? 5 5 × 2 എത്ര വരും? 10. അതായത് ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള മൊത്തത്തിലുള്ള വാല്യൂ 10. ശരി, 10 × 5 എത്ര? 50. ബ്രാക്കറ്റിന് വെളിയിലേക്ക്, ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം. 10 × 5 എത്ര? 50. അപ്പൊ 2 - 50 എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? -48. കണ്ടോ? കണ്ടിതാണ് അതിൻ്റെ ആൻസർ. പ്രീവിയസ് ക്വസ്റ്റിന് മനസ്സിലായോ? മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോകാം. അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോകാം മക്കളെ. അടുത്ത ചോദ്യം നോക്കേടാ, ഇതാണ്ട് ഇങ്ങനെ. ഇവിടെയും എന്ത് ചെയ്യണം? ആദ്യം ബ്രാക്കറ്റുകൾക്ക് പ്രയോറിറ്റി. ഇവിടെ ഒരു ബ്രാക്കറ്റ് കിടപ്പുണ്ട്, അതിനകത്ത് കിടപ്പുണ്ട് രണ്ടു പേര്. അതിനകത്ത് ആർക്ക് പ്രയോറിറ്റി ആദ്യം? ആ ഡിവിഷൻ. അപ്പൊ നോക്കേ, -48 ÷ -16. കണ്ടോ അതിന്റെ മൂല്യം എങ്ങനെ വരും മക്കളെ? ആ മൈനസും മൈനസും വെട്ടി 48, 16 കൊണ്ട് വെട്ടാം. 16 × 3 = 48. അപ്പോ ഇതാ കിട്ടി, ഇത്രയും ഭാഗത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് 3. ഓക്കെ, ഇനി ഇവിടെ ആരുണ്ട്? -5 - -3. കണ്ടോ, -5 - -3 എത്ര വരും? -8. ഡൗട്ടുണ്ടോ? എത്ര വരും? -8. ഇനി ദാ ഇത്രയും ഭാഗത്തിന്റെ മൂല്യം എന്ന് പറയുന്നത്, ഈ ബ്രാക്കറ്റിന്റെ മൊത്തമായ മൂല്യം -8. ഇവിടെ ഇനി ആരാ ഉള്ളേ? 1/4 × ആരാ ഉള്ളേ? -8. ഇവിടെ ആരാ ഉള്ളത്? -1/4 ആണ്. ഈ മൈനസ് അല്ലെ, -8 ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നീട ഇവിടെ വെട്ടുമ്പോൾ ഇത് എത്ര വരും? -2 എന്ന് വരും. ശരിയാണോ? 4 കൊണ്ട് മുകളിൽ വെട്ടാം, താഴെയും വെട്ടാം. അപ്പൊ ആൻസർ എത്ര വരും? -2 വരും. അപ്പൊ 22 - ആൻസർ എത്ര? -2. ബ്രാക്കറ്റ് തുറന്നാൽ ഇതാരാകും? 22 + 2. ആൻസർ എത്ര? 24. ഞാൻ ഈ പറഞ്ഞ കാര്യം ഇത്രയും കാര്യമായിട്ട് ഓരോ സ്റ്റെപ്പുകളായിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഇത് വളരെ ഞൊടി ഇടയിൽ ചെയ്യണം, നമ്മൾ വളരെ വേഗത്തിൽ ചെയ്യണം. ഓക്കെ, ആ ഒരു കാര്യം പിടികിട്ടി. അടുത്ത ചോദ്യം നോക്കിക്കോ. ഇവിടെ ബ്രാക്കറ്റിനകത്ത് കൂട്ടാനുള്ളവൻ വരും. ഇത് കണ്ടോ, ഓരോ ബ്രാക്കറ്റിനകത്തായിട്ട് ആരുണ്ടെന്ന് നോക്കണം. ഏറ്റവും അകത്ത ബ്രാക്കറ്റ് ഏതാ? ഇതാ. അതിനകത്ത് എന്താ കിടക്കുന്നത്? ആ എല്ലാ ഒറ്റ നമ്പറുകളാണ്. പ്ലസ് ഇട്ടവന്മാരെ കൂട്ട്, ആ കൂട്ടി കിട്ടുന്നതിൽ നിന്ന് മൈനസ് ഇട്ടവന്മാരെ കുറയ്ക്കുക. 3 + 2 = 5. 5 + 3 = 8. 8 ൽ നിന്ന് 1 പോയാൽ എത്ര വരും? 7. കണ്ടോ, ഇനി ഇവിടെ 4 - 7, 4 ൽ നിന്ന് 7 പോയാൽ എത്ര വരും? അല്ലേ വേണ്ട, ഇവിടെ മൊത്തത്തിൽ 7 അല്ലേ കിട്ടിയേക്കുന്നത്. പേടിക്കാനില്ല, ആദ്യം അഡിഷൻ. 5 ഉം 4 ഉം 9. 9 ൽ നിന്ന് 7 പോയാൽ എത്ര വരും? 2. കണ്ടോ, അതായത് ഈ ബ്രാക്കറ്റിന്റെ മൊത്തമായ മൂല്യവും എത്രയാണ്? 2. കണ്ടോ, ഈ 2 ഈ 2 വെട്ടിപ്പോവും. ആൻസർ എത്ര വരും മക്കളെ? 1. 2 / 2 എത്ര? 1. അങ്ങനെയാണെങ്കിൽ 25 - 1 എടുത്താൽ ആൻസർ എത്ര വരും? 24. ഈ ചോദ്യത്തിന്റെ ഉത്തരം എത്ര തന്നെ? ഓപ്ഷൻ സി, 24. കണ്ടോ, വളരെ വേഗത്തിൽ ചെയ്തു. ഓക്കെ ആണോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത നോക്കേടാ, 2 ഫ്രാക്ഷനുകളെ കൂട്ടാൻ പറഞ്ഞേക്കാം. ഒന്നുമില്ല, ബട്ടർഫ്ലൈ മെത്തേഡ്. താ ഇത് 2 കൂടെ കൂട്ടി, താ ഇത് 2 കൂടെ കൂട്ടി, താ ഇത് തങ്ങളെ മൾട്ടിപ്ലൈ ചെയ്തു. ശരി, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി എളുപ്പമാക്കി തരാം. ന്യൂമറേറ്ററുകളായവന്മാർ ഒരേപോലെയാണ് 2 എടുത്തു.
അപ്പോൾ 4 ÷ 5 + 4 ÷ 7 എന്ന് പറയുന്ന എടുത്ത് 4 പൊതുവായി നമുക്ക് പുറത്തിറക്കാം. അവശേഷിക്കുന്നത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1 ÷ 5 + 1 ÷ 7. ഇവന്മാർക്കിടയിൽ ബട്ടർഫ്ലൈ മെത്തേഡ് കൂട്, 7 × 1 = 7, 5 × 1 = 5. അപ്പം ഞാൻ എന്ത് ചെയ്യണം, 4 × 7 = 5 = 5 12 കൂട്ടണ്ടേ, ÷ 7 = 35 12 × 4 = 48 ÷ 35 കണ്ടോ, ആൻസർ ഇതാ ഇത് വരും. 48 ÷ 35 48 ÷ 35 കണ്ടോടാ കണ്ടോടാ. അടുത്ത ചോദ്യം നോക്കേടാ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ LCM ഓഫ് ദ ഫ്രാക്ഷൻസ് 5 ÷ 8 3 ÷ 4 1 ÷ 2 എന്ന. ശരി, ഇവിടെ ഞാൻ ആദ്യമേ തന്നെ ഈ ചോദ്യത്തിനകത്ത് കടക്കുന്നതിന് മുമ്പേ ഈ LCM കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞു തരട്ടെ. LCM ഇത്രയേ ഉള്ളൂ, LCM ഓഫ് ഫ്രാക്ഷൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ന്യൂമറേറ്ററിനകത്ത് LCM ഓഫ് എന്തെടുക്കണം, ന്യൂമറേറ്റേഴ്സ് എടുക്കണം. ഓക്കെ ആണോ? ന്യൂമറേറ്ററായിട്ട്, അതായത് നമ്മൾ എടുക്കാൻ പോകുന്ന ഫ്രാക്ഷനുകളുടെ LCM ആകുന്ന ഒരു നമ്പർ ഇല്ലേ, ആ LCM ആകുന്നതായ നമ്പർ ഒരു ഫ്രാക്ഷൻ അല്ലേ, അവൻ്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, തന്നിരിക്കുന്നവയുടെ LCM ഓഫ് ന്യൂമറേറ്റർ ആയിരിക്കും. താഴെ ആരായിരിക്കും, HCF ഓഫ് ഡിനോമിനേറ്റേഴ്സ് ആയിരിക്കും. ആരായിരിക്കും കേട്ടോ, HCF ഓഫ് ഡിനോമിനേറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ LCM എടുക്കുക ന്യൂമറേറ്ററുകളുടെ, ഡിനോമിനേറ്ററുകൾക്ക് എന്ത് വേണം, HCFഉം വേണം. ഇത്രയും കാര്യമുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നാം നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കുക എന്ന് നോക്കിക്കോ. LCM എടുക്കാൻ പോവുകയാണ്, ആരൊക്കെയാ നമ്പർ, 5 3 1. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, തന്നിരിക്കുന്നതായ 3 പേരും എന്താ, ആ ഒരാൾ 1 എന്ന് പറയുന്ന ആളെ മാറ്റി നിർത്ത്, ബാക്കിയുള്ള 2 പേരും പ്രൈം നമ്പേഴ്സാ. പ്രൈം നമ്പറുകളാകുന്ന നമ്പറുകളാണ് കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രോഡക്റ്റ് ഓഫ് ദോസ് നമ്പേഴ്സ് ആയിരിക്കും. അതായത് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 5 × 3 തുല്യം. ഓക്കെ, ഇവിടെ 15 വരുന്ന കണ്ടീഷനുകൾ എത്ര എണ്ണം, ആ അത് കണ്ടോ, 15 വരുന്ന 3 പേരുണ്ട്, അപ്പം പെട്ടു. അപ്പം ബാക്കിയും കൂടെ ചെയ്തേ പറ്റൂ. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരാളെ 15 വരുന്നോളായിരുന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വേറെ ഒരു പ്രശ്നമുണ്ട്, അവിടെയും ഉറപ്പിക്കരുത്, അവിടെയും ഉറപ്പിക്കരുത്. കാരണം എന്താ, വെട്ടി ചെറുതാക്കിയെങ്ങാനും ഒന്നുകൂടി ചെറുതാകുന്ന ഒരാളായി മാറിയിരുന്നെങ്കിലോ എന്നുള്ളതും ഒരു പ്രശ്നം. അതുകൊണ്ട് അങ്ങനെ കുത്തരുത്, മൊത്തം ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഇനി HCF നോക്കേടാ, അവിടെ ആരൊക്കെയാടാ HCF കണ്ടുപിടിക്കാനുള്ളത്, 8 4 പിന്നെ ആരാ, 2. HCF കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, 3 പേരിലും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ അവൻ HCF ഉള്ളൂ. ഇവിടെ 8 4 2 എല്ലാവരും തന്നെ ഈവൻ നമ്പേഴ്സ് ആണ്, അതുകൊണ്ട് 2 എന്തായാലും എടുക്കാൻ പറ്റും. 2 പറയുന്നത് എന്തായാലും എടുക്കാൻ പറ്റും, 2 അവിടെ നിർത്ത്. ഇനി നോക്ക്, 8 കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ബാക്കിയും കൂടെ ചെയ്യേണ്ടി വരുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തുടങ്ങായിരുന്നു, ഇവിടുന്നേ ഉത്തരം പറഞ്ഞിട്ട് പോകാമായിരുന്നു. ഇനി എന്താ ഉള്ളത്, ഇനി ഇവിടെ 2 വെട്ടേ, അപ്പം ഇത് 4 2 വെട്ടേ ഇതാരായി, 2 2 വെട്ടേ ഇത് 1. ഇനിയും ഇവിടെ എന്ത് സാധ്യമാണ്, ഇനിയും ഇവിടെ എന്ത് സാധ്യമാണ്, 2 വെട്ടൽ സാധ്യമാണ്, പക്ഷേ 2 സംഖ്യകളിൽ മാത്രമേ വെട്ടാൻ പറ്റൂ. 3 പേരെയും ഒരുപോലെ വെട്ടാൻ പറ്റൂ ഇല്ല, കൂട്ടത്തിൽ ഒരാൾ 1 മാറിയെങ്കിൽ അപ്പോഴേ നിർത്തിയേക്കണം. നിലവിൽ ആരെയാണോ കയ്യിൽ വെച്ചേക്കുന്നത് അവനാണ് അവിടുത്തെ HCF എന്ന് വിചാരിക്കുക. സോ ദാണ്ടേ ബൈ 2, 5 × 3 എത്ര, 15 ÷ 2 അല്ലേ, സോ 15 ÷ 2 ആയിരിക്കും എന്തെന്ന് പറയുന്നത്, LCM. അപ്പോൾ ഓർക്കണം, LCM എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കണം, LCM ഓഫ് ന്യൂമറേറ്റർ ÷ HCF ഓഫ് ഡിനോമിനേറ്റേഴ്സ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇനി ഇവൻ്റെ HCF ഓഫ് ഫ്രാക്ഷൻസ് ആണ് കണ്ടുപിടിക്കണം, ഇത് തിരിച്ചിട്ടാൽ മതി. എങ്ങനെ, HCF ഓഫ് ന്യൂമറേറ്റർ ÷ LCM ഓഫ് ഡിനോമിനേറ്റേഴ്സ്. ഓക്കെ, എന്നാൽ ദാ ഈ ഒരു ചോദ്യം ഒന്ന്, എന്നാൽ ദാ ഈ ഒരു ചോദ്യം ഒന്ന് ചെയ്തു നോക്കണം മക്കളെ, ഇതൊന്ന് ചെയ്തേ. ഇവിടെ ഫ്രാക്ഷനുകളുടെ HCF കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം നമ്മൾ HCF കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, ആ HCF ആണ് ചോദിക്കുന്നതെങ്കിൽ HCF ഓഫ് ആരെ കണ്ടുപിടിക്കുക, ന്യൂമറേറ്റേഴ്സ് കണ്ടുപിടിക്കുക, ÷ എന്തെടുക്കണം, LCM ഓഫ് എന്തെടുക്കുക, ഡിനോമിനേറ്റേഴ്സ് എടുക്കുക. ഡൗട്ടുണ്ടോ, ഇല്ല എങ്കിൽ നോക്കിക്കോ. ഇവിടെ HCF എടുക്കേണ്ടത് ആരെയൊക്കെയാ, 11 9 ഇനി ആരാ ഉള്ളത്, 16 പിന്നെ ആരാ ഉള്ളത്, 10 എന്ന് പറയുന്ന ഒരാളുണ്ട്. 3 പേരെയും ഒരുപോലെ വെട്ടി ചെറുതാക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയുണ്ടോ, 4 പേരെയും ഒരുപോലെ വെട്ടി ചെറുതാക്കാൻ പറ്റുന്ന ഒരു സംഖ്യയുണ്ടോ, ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൂട്ടത്തിൽ 11 11 ഗുണിതങ്ങളായിരിക്കണം ബാക്കി. എന്തുകൊണ്ടാണ്, ഒരാൾ 11 ഞാൻ എടുത്തു പറഞ്ഞു, 11 പ്രൈം നമ്പറാണ്, ബാക്കിയുള്ളവന്മാർ 11 ഗുണിതങ്ങളാണെങ്കിൽ ഇനി വെട്ടി ചെറുതാക്കാൻ പറ്റും, ശരിയല്ലേ, അങ്ങനെ ഒരാളില്ല അവിടെ. അതുകൊണ്ട് അവൻ്റെ HCF എന്ന് പറയുന്നത് എത്ര വരും മക്കളെ,
വണ് എച്ച് സി എഫ് എത്ര? വണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ? ഡിനോമിനേറ്ററുകളാകുന്ന സംഖ്യയുടെ എൽ സി എം. ഡിനോമിനേറ്റർ ആരൊക്കെയാ? 25. ഇനി ആരാ ഉള്ളേ? 20. ഇനി ആരാ ഉള്ളേ? 15. ഇനി ആരാ ഉള്ളേ? 33. ഇവന്മാരുടെ എൽ സി എം അല്ലേ വേണ്ടേ? അതെ. എൽ സി എം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നാല് പേരെയും വെട്ടിച്ചെറുതാക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല. എന്നാൽ മൂന്ന് പേരെ വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്ന ഒരു സംഖ്യ ഉണ്ടോ നോക്കുക. ഉണ്ട്. ഈ മൂന്ന് പേരെയും കൂടെ വെട്ടിച്ചെറുതാക്കാൻ ആരാ ഉള്ളത്? അഞ്ചുണ്ട്. ആ അഞ്ചിനെ ഇവിടെ താഴോട്ട് എഴുതിക്കോ. 5 × എഴുതിക്കോ. അല്ലെ വേണ്ട, അത് അവസാനം എഴുതാം. ഇവിടെ മാറ്റി എഴുതാം ഞാൻ. ഇങ്ങോട്ട് മാറ്റി എഴുതാം ഞാൻ. 5 × എന്ത് ചെയ്യുക? 5 വെട്ടുക എന്നിട്ട്. അപ്പം ഇതാരാവും 5. 5 വെട്ടുക, ഇതാരാവും 4. 5 വെട്ടുക, ഇതാരാവും 3. ഇനി ഇവിടെ 33 ഓൾറെഡി ഉണ്ട് താനും. ഇനി പറ, നാല് പേരെയും ഒരുപോലെ വെട്ടാനൊരു സംഖ്യ ഉണ്ടോ? ഇല്ല. മൂന്ന് പേരെ വെട്ടാൻ ഒരുപോലെ ഒരു സംഖ്യ ഉണ്ടോ? ഇല്ല. എന്നാൽ രണ്ടു പേരെ വെട്ടാൻ ഒരുപോലെ ഒരു സംഖ്യ ഉണ്ടോ? ഉണ്ട്. ഈ രണ്ടു പേരെയും ദാ വെട്ടാം. ഇവനെയും ഇവനെയും വെട്ടാം. എത്ര കൊണ്ട് വെട്ടാം? 3 കൊണ്ട് വെട്ടാം. എത്ര കൊണ്ട് വെട്ടാം മക്കളെ? 3 കൊണ്ട് വെട്ട്. 3 കൊണ്ട് വെട്ട് ചെയ്ത് 11. ഇതെത്ര കൂടെ? 1. ഇനി ഇവിടെ അവശേഷിക്കുന്ന സംഖ്യകൾക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഇല്ല മക്കളെ. ഗുണം 4. അതുകൊണ്ട് എന്ത് ചെയ്യുക? അവശേഷിക്കുന്ന സംഖ്യകളെ അതുപോലെ അതിൻ്റെ കൂടെ എഴുതി ചേർത്ത് ഗുണിച്ച് വെക്കുക. 5 അതാണ്ട് ഇവിടെ ഒരു 4 കണ്ടോ. ഇനി ഇവിടെ ആരാ ഉള്ളത്? ഗുണം 5. ഇനി ഇവിടെ ആരാ ഉള്ളത്? 11. ആദ്യം 5 കൊണ്ട് വെട്ടി, പിന്നെ എത്ര കൊണ്ട് വെട്ടി? 3 കൊണ്ട് വെട്ടി. ഇനി എന്തുകൊണ്ട് വെട്ടി? അവശേഷിക്കുന്ന സംഖ്യകൾ വെട്ടാനൊന്നും ഇല്ലാത്തത് കൊണ്ട് അവശേഷിക്കുന്ന സംഖ്യകൾ ആരാണോ അവന്മാരെ അങ്ങോട്ട് എഴുതി വെച്ചു. 5, 4, 11 കണ്ടോ. 5, 4, 11. ഇനി ഇത് മൊത്തം കൂടെ കിട്ടുന്ന വാല്യൂ എത്രയാണോ, ഗുണിതത്തിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കേ. താന്ന് നോക്കിക്കോ. 5 × 4 എത്ര മക്കളെ? 20. 20 × 5 എത്ര മക്കളെ? 100. 100 × 3 എത്ര മക്കളെ? 300. 300 × 11 എത്ര മക്കളെ? 3300. കണ്ടോ, ഇതാണ് എന്ത്? ഇതിൻ്റെ എച്ച് സി എഫ് എന്ന് പറയുന്നത്. ഏതിൻ്റെ? ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷനുകളുടെ എച്ച് സി എഫ്. ഡൗട്ടുണ്ടോ? ഡൗട്ടുണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ എച്ച് സി എഫ് ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ എൽ സി എം ഓഫ് ഡിനോമിനേറ്റർ, അതാണ് എച്ച് സി എഫ് കണ്ടുപിടിക്കാൻ. എൽ സി എം ആണെങ്കിലോ മുകളിൽ എൽ സി എം ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ എച്ച് സി എഫ് ഓഫ് ഡിനോമിനേറ്റർ. കണ്ടോ, വളരെ എളുപ്പമല്ലേ പഠിക്കാൻ. അടുത്ത ചോദ്യം നോക്കണം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. 5/7 പാർട്ട് ഓഫ് എ പിസ കോസ്റ്റ് 300 എങ്കിൽ 4/5 പാർട്ട് ഓഫ് പിസ എത്രയാകും? മക്കളെ, ഇതാ പരിപാടി ഇത്രയേ ഉള്ളൂ. 4/5 അല്ലല്ലോ. 5/7 പാർട്ട് എന്ന് പറയുന്നത് എത്രയാ? 5/7 പാർട്ട് എന്ന് പറയുന്നത് എത്രയാ? 300 രൂപ. എങ്കിൽ ചോദിക്കുന്നത് 4/5 പാർട്ട്, 4/5 പാർട്ട് എത്ര വരും? ഓക്കെ ആണോ? ഈ പറയുന്ന എക്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന അടുത്ത ആളിനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ദാ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ മതി. ഓക്കെ, എങ്ങനെ? 300 × 4/5 എഴുതറ. 300 × 4/5 ഓക്കെ, ഡിവൈഡഡ് ബൈ ഈ 5/7 ഇങ്ങോട്ട് കൊണ്ടുവന്നെങ്കിൽ എഴുതിയാൽ മതി. കണ്ടോ, 5/7 കണ്ടോ, കണ്ടോ. അപ്പൊ ഇവിടുത്തെ വാല്യൂ 4/5 എന്ന് പറയുന്നത് എത്രന് തുല്യമെന്ന് ചോദിച്ചാൽ ക്രോസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുക. ഇവനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇവരെ രണ്ടുപേരെയും ക്രോസ് ചെയ്യണം. കണ്ടോ, കണ്ടോ, വാല്യൂ എത്ര വരും? 5 × 300 വെട്ടാം. എത്ര വരും? 60. ഓക്കെ, ഇനി എത്ര വരും? ഈ 5 × 60 വെട്ടാം 12. ഓക്കെ ആണോ? 5 × 60 വെട്ടാം എത്ര വരും? 12. ഇനി ഈ 7 ഇനി മോളിൽ കൊണ്ടുപോവാം. 12 × 4 = 48 × 7. ഇനി ഗുണിക്കാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. വൺസ് പ്ലേസിൽ ഡിജിറ്റ് ആരാന്ന് നോക്കിയാൽ മതി. 8 ഒരാൾ, ഒരാൾ 7. 7 × 8 എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നതാരല്ല 56. 56 തീരുന്നതാരല്ല 6. 6 അവസാനിക്കുന്ന ആരൊക്കെയുണ്ട് ഇവിടെ? ഒരേ ഒരാളേ ഉള്ളൂ. സോ ആൻസർ ഇസ് 336. കണ്ടോ, ട്രിക്കുകൾ ഓരോന്ന് ഇടുന്നു. കണ്ടോ, ഗുണിക്കാനുള്ള ചോദ്യങ്ങൾ പോലും ഗുണിക്കാതിരിക്കാനുള്ള വഴിയാണ് ഞാനീ പറഞ്ഞത്, മനസ്സിലായോ? ഇനി ഒരു വഴി കൂടി ഇവിടെ ഉണ്ട്, അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോ. കുറച്ചുകൂടി എളുപ്പമാക്കി ചെയ്യാനൊരു വഴി കൂടി ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ 5/7 എന്ന് പറയുന്നത് എത്രന് തുല്യം? 300 തുല്യം. 4/5 എത്രയാണ്? ഇവിടെ ആക്ച്വലി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ ചെയ്യണം, പക്ഷെ ഒരു ചെറിയ ഗുണം ഉണ്ട്, ചെറുതാക്കാൻ പറ്റും. 5 × 300 അങ്ങ് വിട്ട്, അതായത് മുകളിൽ കിടക്ക, ഡിനോമിനേറ്ററിനെ പറ്റില്ല, ന്യൂമറേറ്ററുകൾക്കെതിരെ വെട്ടാൻ പറ്റും. 5 × 300 കിട്ടി, ഇവിടെ എത്ര വരും? 60 വരും. ഈ 4/5 വേണം അങ്ങോട്ട് കൊടുക്കാൻ. 60 × 4/5
ഡിവൈഡഡ് ബൈ 1/7. ഈ 1/7 ഏഴ് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ കാരണം ഇനി മുകളിൽ വരും കേട്ടോ. അപ്പോൾ അതെങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് എഴുതാം. എന്താ 60 × 4/5 ഗുണം എന്ത് 7 അങ്ങ് മുകളിൽ വരും, ഗുണം 7. അപ്പോൾ ആൻസർ എത്ര വരും? 5 കൊണ്ട് വെട്ടുമ്പോൾ 12. കണ്ടോ, ഈ 5 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 5 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 12. 4 × 2 = 7 = 56. കണ്ടോ, 6 അവസാനിക്കുന്ന ഉത്തരമായിരിക്കണം, 336. ഇതായിരിക്കും എൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, അടുത്തത് എന്താ? ആ ഇവിടെ പാല് എന്ന് പറയുന്ന ഒരു സാധനവുമായിട്ട് ബന്ധപ്പെട്ട 2/3 of a milk water mixture was milk. അതായത് there was 21 liters of the mixture. ഇവിടെ 21 liters ഉള്ള ഒരു മിക്സ്ചർ, ആ മിക്സ്ചറിൻ്റെ 2/3 ഭാഗവും എന്താണ്? പാലാണ്. ഈ 2/3 എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കെ, 2/3 എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ 21 കൊണ്ട് വെട്ടടാ. ആൻസർ ഇവിടെ 7 ആയോ? 7 × 2 = 2 എത്ര? 7 × 2 = 14. ഡൗട്ട് ഉണ്ടോ? അതായത് 14 liters ആണ്, 21 liters 14 liters ആരാ? പാല. ഓക്കെ, എങ്കിൽ ബാലൻസ് 7 liters അല്ലേ അവിടെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, ശരിയല്ലേ. ഇനി അവർ പറയുന്നത് ഒരു 4 liters വെള്ളം കൂടി ഞാൻ അധികമായി അവിടേക്ക് ചേർത്തു എങ്കിൽ പുതുതായി അവിടെയുള്ള മിക്സ്ചറിനകത്ത് എന്തോരം പെർസെൻറ്റേജ് ഓഫ് മിൽക്ക് ഉണ്ട് എന്നാണ്. അപ്പോൾ നാം മനസ്സിലാക്കണം, പാല് 14 liters ഉണ്ട്, അതിൽ മാറ്റമില്ല. അവിടെ ആ മൊത്തത്തിൽ എത്ര ലിറ്റർ ഉണ്ട്? അവിടെ 21 liters ഉണ്ട്. ആ 21 ലിറ്ററിനകത്തേക്കാണ് 4 liters വെള്ളം ചേർക്കുന്നത്. സോ ടോട്ടൽ ഇപ്പം മിക്സ്ചർ എത്ര ലിറ്റർ ആയി? 25 liters. ആ 25 ലിറ്ററിനകത്ത് എത്ര ലിറ്റർ പാല്? 14 liters പാല്. പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും? ആ ഇക്വേഷൻ ഓർത്ത് വെച്ചോ. ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് എന്തുണ്ട്? അതിനെ ഞാൻ ഫേവറബിൾ എന്ന് വിളിച്ചു എന്നിരിക്കട്ടെ. അതായത് ചോദ്യം ചോദിക്കുന്നത് എന്താണ്? ചോദ്യം ചോദിക്കുന്നത് പാൽ എത്രയുണ്ട്, അതാണ് ഞാൻ ഈ ഫേവറബിൾ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി താഴെ എന്താണ്? ടോട്ടൽ എഴുതണം. ഫേവറബിൾ ബൈ ടോട്ടൽ എഴുതിയാൽ എന്ത് കിട്ടും? ആ നമുക്ക് ഫേവറബിൾ ബൈ ടോട്ടൽ എഴുതിയാൽ എന്ത് കിട്ടും? നമുക്ക് ഫ്രാക്ഷൻ ഓഫ് മിൽക്ക് പ്രസന്റ് കിട്ടും ഇൻ ദാറ്റ് പുതിയ മിക്സ്ചർ. പുതിയതായി അവിടെ ഉണ്ടാക്കിയ ആ മിക്സ്ചറിനകത്ത് ആ എന്തോരം പാലുണ്ടെന്ന് നമുക്ക് ഇത് എഴുതിയാൽ കിട്ടും. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ പാൽ എത്രയുണ്ട്, ടോട്ടൽ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ടോട്ടൽ മിക്സ്ചർ. അപ്പൊ അതെത്ര? ഫേവറബിൾ എന്ന് പറയുന്നത് എത്ര? 14. ടോട്ടൽ എന്ന് പറയുന്നത് എത്ര? 25. ഇനി പ്രശ്നം എന്താ? ഇതിനെ പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പെർസെൻറ്റേജ് ആക്കാൻ ഫ്രാക്ഷൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫേവറബിൾ എത്ര? 14. ടോട്ടൽ എത്ര? ടോട്ടൽ എത്ര? 25. ഇവിടെ എത്ര ഉള്ള ഗുണം? 100. കണ്ടോ, ഇനി ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂടാ? ഈ 25 നെയും 100 നെയും കൂടെ കിട്ടി ഇവിടെ 4 വരും. 14 × 4 എത്ര മക്കളെ? 14 × 4 = 56. കൂട്ടത്തിൽ 6 അവസാനിക്കുന്ന ഒരാളെ ഉള്ളൂ, വേണമെങ്കിൽ വൺസ് പ്ലേസ് നോക്കിയാലും മതി. ഓക്കെ, 14 × 4 = 56. ആൻസർ എത്ര വരും? 56. 56% ആണ് ആരെന്ന് പറയുന്നത്? നിലവിൽ അവിടെയുള്ള പാല് എന്ന് പറയുന്നത്, അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള 44 എന്താണ്? വാട്ടറാണ്. നോക്കട അടുത്തത്, സം ഓഫ് 2 fractions ഇസ് 5/6 എങ്കിൽ 1 of them 3/4 എങ്കിൽ വാട്ട് ഈസ് ദ അതർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടു പേരെ കൂട്ടി ഒരാളെ കിട്ടി, ഒരാളെ തന്നിട്ടുണ്ട്, ആ കൂട്ടി കിട്ടിയെന്ന് തന്നിട്ടുണ്ട്, എന്ത് ചെയ്താൽ മതി? ആ കൂട്ടി കിട്ടിയ ഉത്തരത്തിൽ നിന്ന് ഒരാളെ കുറച്ചാൽ നമുക്ക് ആൻസറാണ്, ശരിയല്ലേ? ഇത് സിമ്പിളാണ്. അപ്പോൾ എന്ത് ചെയ്യാം? 5/6 − 3/4. ആൻസർ എന്താ? ബട്ടർഫ്ലൈ മെത്തേഡ്. 5 × 4 എത്ര വരും മക്കളെ? 20. 6 × 3 എത്ര വരും മക്കളെ? 18. ഡിവൈഡഡ് ബൈ 6 × 4 എത്ര മക്കളെ? 6. ഇത് തങ്ങളെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6 × 4 എത്ര വരും? 24. ആൻസർ എത്ര വരും? 2/24. വെട്ടി ചെറുതാക്കാൻ ആരെയും എടുക്കാം? 2 ഉപയോഗിക്കാം. ആൻസർ എത്ര വരും? 1 / 12. ഡൗട്ട് ഉണ്ടോ? എത്ര വരും? 1 / 12. സോ ആൻസർ എന്തായി? ഓപ്ഷൻ ഡി. കണ്ടോ, ആൻസർ എന്തായി? ഓപ്ഷൻ ഡി. ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. ഓക്കെ അല്ലേ, നോക്കടാ എന്താ ചെയ്തേ. അവിടെ ജസ്റ്റ് 2 കൂട്ടുമ്പോൾ ദാ ഇവനെ കിട്ടി. അതിൽ ഒരാൾ ഇതാണെങ്കിൽ മറ്റേയാൾ ആരാണെന്ന് അറിയാൻ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. അതാ ചെയ്തേ. ബട്ടർഫ്ലൈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 4 × 5, 6 × 3 നടുക്ക് മൈനസ്, 20 − 18. താഴെ എന്താ? 6 × 4 ചെയ്താൽ മതി, 24. അപ്പൊ 2/24 ആവും. വെട്ടി ചെറുതാക്കാൻ 2 ഉപയോഗിക്കാം, 2 കൊണ്ട് വെട്ടിയാൽ 1/12. ഓക്കെ, അടുത്ത ചോദ്യം, എൻ്റെ കയ്യിൽ ആരുണ്ട്?
ആറ് 2/9 എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. ആരുണ്ട്? 6 2/9 എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. ഈ പറയുന്നവനോടൊപ്പം ആരെയോ ഒരാളെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ആരെ കിട്ടി? ആരെയോ ഒരാളെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 40 കിട്ടി. ഓക്കെ, ആരെ കിട്ടി? 40 കിട്ടി. എങ്കിൽ ആരാണ് ആ ആള് എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ കാര്യം 6 2/9 ആരാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിനെ പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ? ഇംപ്രോപ്പറായ രീതിയിലേക്ക് മാറ്റണം. 9 × 6, 6 9 എത്ര വരും? 54 പ്ലസ് 2 കൊടുക്കണം. ഇത് രണ്ടും ഗുണിച്ച് ഇത് കൂട്ടണം. 6 9 54 രണ്ട് കൂട്ടുമ്പോൾ എത്ര വരും? 56 ഡിവൈഡഡ് ബൈ, ഇനി ഡിനോമിനേറ്റർ ആയിട്ട് ആര് തന്നെ മതി? 9 മതി. ഇതാണ് ആൾ. ശരി, അപ്പോൾ ആളെ കിട്ടി 56/9. 56 ÷ 9. ഇനി എനിക്ക് വേണ്ടതാരാ? ഇവനെ ആരോടൊപ്പമോ ഞാൻ എന്ത് ചെയ്തു, എക്സ് എന്ന് പറയുന്നൊരു സംഖ്യയോടൊപ്പം കുടിച്ചപ്പോൾ എനിക്ക് എത്ര കിട്ടി? 40 കിട്ടി. ഓക്കെ, എങ്കിൽ ആരായിരിക്കും ആ എക്സ് എന്ന് എന്നോട് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ വഴികളൊക്കെ എന്താണ്? ആ നിസ്സാരമാണ്. എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ എന്ന രീതിയിൽ പറയുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ തന്നെ മതി. എന്തിനാണ് മാറ്റുന്നത്? അതായത് ഇത് തന്നെ മതി. 56 ÷ 9 × x സമം എത്രയാണെന്നാണ് പറഞ്ഞത്? 40. വെട്ടാവുന്നതെല്ലാം പണി വയറ്റി നോക്കുക. ഞാനിവിടെ 4 കൊണ്ട് വെട്ടിയെന്ന് വെച്ചോ. അപ്പോൾ ഇതെത്ര വരും ഇവിടെ? 14 എന്ന് വരും. ഇവിടെ എത്ര വരും മക്കളെ? 14. 4 കൊണ്ട് വെട്ടിയാൽ ഇവിടെ എത്ര വരും ഇവിടെ? 10. ഇനി എത്ര കൊണ്ട് വെട്ടാം? 2 കൊണ്ട് വെട്ടാം. അപ്പുറം ഇപ്പുറം ഇവിടെ 7 വരും. ഇതെത്ര വരും ഇവിടെ? 5 വരും. ഡൗട്ടുണ്ടോ? ഡൗട്ടുണ്ടോ? എങ്കിൽ എക്സ് ആരാണെന്നറിയാൻ ഈ 9 അപ്പുറത്തെ വശത്തേക്ക് കൊണ്ടുപോകണം. ഇവിടെ ഡിവൈഡ് ചെയ്തവൻ അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 9 × 5 എന്നാവും. 9 × 5 എത്രടാ? 45. ഇവിടെ 7 മാത്രമേ ഉള്ളൂ. ഇനി താഴെ കൊണ്ടുവരിക ബൈ 7. നോക്കടാ, 45/7 ഇവിടെ ഉണ്ടോ? ഇല്ല, എല്ലാം മിക്സ്ഡ് ആക്കിയാ തന്നേക്കുന്നത്. 45 ÷ 7 ഞാൻ എങ്ങനെ എഴുതണ്ടേ? 45 ÷ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 × 6 = 42. ബാലൻസ് 3 3/7. 6 3/7 ദാ ഇവിടെ ഉണ്ട്. അതാണ് അതിൻ്റെ ആൻസർ. ഡൗട്ടുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ ചെയ്യും? ഒന്നുമില്ല, ഇവൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഇവനെ ഡിവൈഡ് ചെയ്യണം. സോ 40 ÷ 59 എത്രയാണ് അവിടുത്തെ? 59 അല്ലേ? 6 9 54 2 59 അല്ല, 56 ÷ എത്ര എന്നെടുക്കൂടാ? 56 ÷ 9 എന്നെടുക്കും. ഈ 9 അങ്ങ് മുകളിലോട്ട് പോട്ടെ. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം 40 × എത്ര വരും? 9 ÷ 56. എത്ര കൊണ്ട് വെട്ടാം? 8 കൊണ്ട് വെട്ടാൻ പറ്റുമോ? പറ്റും. 8 കൊണ്ട് വെട്ടിക്കോ. 8 കൊണ്ട് മുകളിൽ നിന്നാണ്, നമ്മൾ അപ്പുറത്ത് 4 കൊണ്ട് ചുമ്മാ വെട്ടിയെന്നേ ഉള്ളൂ. നമുക്കുള്ള എളുപ്പം നോക്കി ചെയ്തതാ. 8 കൊണ്ട് പറ്റുമോ? പറ്റും. ഇവിടെ എത്ര വരും? 7. ഇവിടെ എത്ര വരും ഇവിടെ? 5. 9 × 5 എത്ര വരും മക്കളെ? 45 ÷ 7. അത് എത്രയാണ്? 6 3/7 തുല്യം. ഡൗട്ട് ഇല്ലല്ലോ, ഡൗട്ട് ഇല്ല. അടുത്ത ചോദ്യം എന്താടാ? ബൈ വാട്ട് നമ്പർ 10 and 2/3 ബി ഡിവൈഡഡ് ടു ഒപ്റ്റൈൻ എന്ത്? 20. ഇവന്റെ കൂടെ 10 and 2/3 എന്ന് പറയുന്ന സംഖ്യയോടൊപ്പം എന്ത് ചെയ്തു? ഏതോ ഒരു നമ്പർ ഡിവൈഡ് ചെയ്തു. അതുകൊണ്ട് അവനെ എക്സ് എന്ന് വിളിച്ചു. കിട്ടിയത് ആരാടാ? 20. എങ്കിൽ എക്സ് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ? എക്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം, 20 ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. ശരിയല്ലേ? അതിന് മുമ്പ് എന്ത് ചെയ്യണം? ഈ 10 and 2/3 എന്ന് പറയുന്നവനെ നമ്മൾ മിക്സ്ഡിൽ നിന്ന് ഇംപ്രോപ്പറിലേക്ക് മാറ്റണം. 10 × 3 = 30. 30 + 2 എത്ര വരുടാ? 32 ÷ 3 മാറ്റമല്ല 3. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ 32 ÷ 3 എന്ന സംഖ്യയെ ഏതോ ഒരാളെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? അപ്പോൾ എനിക്ക് 20 കിട്ടി. എങ്കിൽ അവൻ ആരാന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഇവനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആരെ? 32 കണ്ടോ? 32 ÷ 3 കണ്ടേ? ഇൻറ്റു 1/20 കണ്ടോ? 1/20 കണ്ടോടാ? 1/20. അതായത് അപ്പുറം ഗുണിച്ചാൽ ഇവനെ ഡിവൈഡ് ചെയ്യും. ഞാൻ പറഞ്ഞേ മനസ്സിലായോ? ഇവിടെ ഇതിനെ ഏതോ ഒരുത്തനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം? മറ്റവനെ കിട്ടാനും വേണ്ടിയിട്ട് ഇവനെ കൊണ്ട് ആരെ? 20 ഡിവൈഡ് ചെയ്യിപ്പിച്ചാൽ മതി. അതാണ് ഞാൻ ആ എഴുതി കാണിച്ചത്. അവിടെ 4 കൊണ്ട് വെട്ട്. 4 കൊണ്ട് വെട്ടുമ്പോൾ ഇതെത്ര വരൂടാ? 8. ഇവിടെ 4 കൊണ്ട് വെട്ടുമ്പോൾ ഇതെത്ര വരൂടാ? 5. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും? 8 ÷ 5 × 3 എത്ര മക്കളെ? 15. നാ നോക്കിക്കോ, 8 ÷ 15. ഡൗട്ടുണ്ടോ? എത്ര വരൂടാ? 8 ÷ 15. ഡൗട്ടില്ലേ? അടുത്ത ചോദ്യം ഉണ്ടോ? ഡൗട്ടുണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം ഇതാ നോക്കേടാ, 3/16. ഇത് പടപടാന്ന് നമുക്ക് ചെയ്യാം കേട്ടോ. 3/16 എന്ന് പറയുന്നത് എത്ര കിലോയ്ക്ക് തുല്യം? 3/16 എന്ന് പറയുന്നത് 5/8 തുല്യം. എങ്കിൽ 9 ÷ 20 എന്ന് പറയുന്നത് എന്തിനു തുല്യം എന്നാ ചോദിച്ചത്. കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി, ആദ്യമേ വെട്ടിച്ചെറുതാക്കണം. 16 8 ആയിട്ട് വെട്ടിയാൽ ഇവിടെ 2.
ശരി, ഇവിടെ ഓൾറെഡി ആരുണ്ട്? അഞ്ചുണ്ട്. കണ്ടോ, ഇനി ആരെ അതാ ഇവനെ മൊത്തമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലൈ, എന്നിട്ട് ഇതാ ഇവിടെ എഴുതിയാൽ മതി, 9 ÷ 20 × 5. കണ്ടോ, ഇവിടെ 3/2 ആണ്. അപ്പം ഡിവൈഡഡ് ബൈ 3/2 എന്ന് എഴുതുന്നതിന് പകരം തിരിച്ചെഴുതിയാൽ മതി, ഗുണം 2/3. കണ്ടോ എന്തൊക്കെ സംഭവിക്കും മക്കളെ, അവിടെ എന്തൊക്കെ സംഭവിക്കും അവിടെ? ഇതാ നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം. എന്താ ഞാൻ എഴുതാൻ പറഞ്ഞത്, ശ്രദ്ധിച്ചു കേട്ടോ. താണ്ടേ ഇവിടെ 3 × 5 × 9/20 × 2/3. എന്തൊക്കെ സംഭവിക്കും അവിടെ? അവിടെ താണ്ടേ 3കൾ വെട്ടാം. താണ്ടേ ഇവനെയും ഇവനെയും വെട്ടുമ്പോൾ ഇവിടെ 3 വരും. ഈ 2ഉം 20ഉം കൂടെ വെട്ടുമ്പോൾ ഇവിടെ എത്ര വരും മക്കളെ? 10 വരും. ഈ 10ഉം 5ഉം കൂടെ വെട്ടുമ്പോൾ താഴെ എത്ര വരും? ഇവിടെ 2 വരും. സോ ആൻസർ 3/2 എന്ന് വരും. ആൻസർ ഓപ്ഷൻ എ ആണ്, 3/2. കണ്ടോ, വെട്ടുമ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും? 3/2. ഇതെങ്ങനെ എഴുതണ്ടേ? ഇവരെ രണ്ടുപേരെയും ഗുണിക്കുക, ഇവനെ ഡിവൈഡ് ചെയ്യുക. കണ്ടോ, ഈ ഗുണിച്ച് കിട്ടുന്നതിനെ ഇവനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ തിരിച്ചിട്ട് ഗുണിച്ചാലും മതി. അതാണ് ഞാൻ അവിടെ കാണിച്ചത്. ഡൗട്ടുണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം നോക്കടാ, ഏതാ താണ്ടേ 3/4 എന്ന് പറയുന്നത് എത്രന് തുല്യം? അത് നോക്കടാ, 3/4 വെയിറ്റ് എന്ന് പറയുന്നത് 7/8 തുല്യം. അതുപോലെ അവർ പറയുക 5/7 എന്ന് പറയുന്നത് എത്രന് തുല്യമാടാ? 5/7 എന്ന് പറയുന്നത് എത്രന് തുല്യമാണെന്ന് അവർ ചോദിക്കുന്നത്. എങ്ങനെയാ എഴുതണ്ടേ? ആദ്യം വെട്ടിച്ചെറുതാക്കുക, 4 × 8. അപ്പുറം ഇപ്പുറം ഡിനോമിനേറ്ററുകളാണ് രണ്ടും, വെട്ടാം. 4 കൊണ്ട് വെട്ടുമ്പോൾ ഇത് 2 വരും. ഇനി എന്ത് ചെയ്യണം? ഇവനെ കൊണ്ട് അങ്ങോട്ട് ഗുണിക്കണം. താ നോക്കേ, 5/7 × ഇതാരാ വരുന്നത്? 7/2 ഇവിടെ ഡിവൈഡഡ് ബൈ 3 ആണ്. തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി, 1/3. കണ്ടോ ആൻസർ എന്ത് വരും? 7/7 വെട്ടും. 3 × 2 = 6. മുകളിൽ ഇനി 5 മാത്രമേ ഉള്ളൂ. ആൻസർ 5/6 എന്ന് വരും. ആരാണ് ആൻസർ? 5/6. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ടുണ്ടോ? ഡൗട്ടുണ്ടോ? ഇല്ല, ഇല്ലേ ഇല്ല. അടുത്ത ചോദ്യം, അടുത്തത് എന്താ? ഒരു ഫ്രാക്ഷൻ ഉണ്ട്, അതിനകത്ത് നിന്ന് എന്താ ദ ഫ്രാക്ഷൻ വെൻ ടേക്കൺ അവേ ഫ്രം 1/2. 1/2 നിന്ന് ആരെയോ ഒരാളെ എടുത്തു മാറ്റിയപ്പോൾ എനിക്ക് ആരെ കിട്ടി? 1/3 കിട്ടി. എങ്കിൽ ഫ്രാക്ഷൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 1/2 നിന്ന് ഒരാളെ എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ചു എന്നർത്ഥം. കിട്ടിയതാരെയാ? 1/3. അപ്പോൾ എക്സ് ആരാന്നറിയാൻ എക്സ് അപ്പുറം കൊണ്ടുപോയി, 1/3 ഇപ്പുറം കൊണ്ടുവരിക. എന്ത് ചെയ്താൽ മതി? 1/2 1/3 കുറച്ചാൽ മതി. ആൻസർ എന്ത് വരും അറിയാലോ? ബട്ടർഫ്ലൈ മെത്തേഡ്. 3 × 2 = 2. 3 × 2 = 1. തങ്ങളി ഗുണിച്ചാൽ 3 × 2 = 6. സോ ആൻസർ എത്ര വരുവാടാ? 1/6. കണ്ടോ ആൻസർ എത്ര വരുന്നേ? 1/6. മതിയോ? പോരാ, ഇനിയും വേണം ചോദ്യം. താണ്ട ഇത് പിടിച്ചോ, ഇതും കിടിലൻ ചോദ്യമാ. ഇവിടെ തപനുണ്ട്, രവിയുണ്ട്, കൃഷ്ണയുണ്ട്. ദേ ഷെയർഡ് എ കേക്ക്. അവരൊരു കേക്ക് ഷെയർ ചെയ്തു. തപൻ ഹാഡ് 1/4 ഓഫ് ഇറ്റ്. തപൻ എന്ന് പറയുന്ന ആൾ 1/4 ഭാഗവും അവനങ്ങ് എടുത്തു. കൃഷ്ണൻ എത്ര എടുത്തു? 2/3 ഭാഗം എടുത്തു. എങ്കിൽ അവശേഷിക്കുന്ന ഭാഗമാണ് രവിക്ക് കിട്ടിയത്, അതെത്രയാണ്? ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ കേക്ക് മൊത്തമായിട്ട് എത്രയായി പരിഗണിക്കണം? 1 ആയിട്ട് പരിഗണിക്കണം. ഈ 1ൽ അവശേഷിക്കുന്നത് എന്തെന്നാണ് ചോദിക്കണ്ടേ? ഈ 1 എന്ന് കരുതപ്പെടുന്ന ആ കേക്കിൽ ഇനി അവശേഷിക്കുന്നത് എന്ത് എന്ന കണക്കാക്കണ്ടേ? അപ്പം എന്ത് ചെയ്യണം? തപൻ എടുത്തതായത് എന്ത്? അത് എത്രയാ? 1/4. അടുത്തത് രവി എടുത്തതായ എന്ത്? അത് 2/3. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 എന്ന് കുറച്ചാൽ മതി. രണ്ടുപേരും എടുത്തത് രണ്ടും കൂടെ ചേർത്ത് എത്രയുണ്ട്? അത് മൊത്തമാകുന്ന 1ൽ നിന്ന് കുറച്ചാൽ ബാക്കി എത്രയെന്ന് കിട്ടും. ശരി, എങ്ങനെ വരൂടാ? ബട്ടർഫ്ലൈ മെത്തേഡ്. 3, 4, 2, 8. 8 × 3 എത്ര വരും? 11. സോ 1 − 11 / 4 × 3 = 12. കണ്ടോ ഇനി എത്ര വരും? 1 എന്ന് പറഞ്ഞാൽ ഇവിടെ 11/12 ആണ്. ഞാൻ പറഞ്ഞു 1 − 1 വരുന്നെങ്കിൽ തങ്ങളി കുറച്ചാൽ മതി. 11 ഉം 12 ഉം ആയിട്ടുള്ള വ്യത്യാസം എത്ര മക്കളെ? 1 / ഡിനോമിനേറ്റർ എത്ര മക്കളെ? 12. 1/12 ആയിരിക്കും അതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 1 + 5/7 എന്ന് പറഞ്ഞ ആൻസർ എത്ര ആയിരിക്കും? 5 ഉം 7 ഉം കൂടെ കൂട്ടണം. 7 ഉം 5 ഉം 12 / 7 ആയിരിക്കും എൻ്റെ ആൻസർ. ഓക്കെ, 5 ഉം 7 ഉം കൂടെ കൂട്ട്, അപ്പം 12/7 ആയിരിക്കും എൻ്റെ ആൻസർ. ഇനി 1 − 5/7 ആണെങ്കിലോ 2 കൂടെ കുറയ്ക്ക്, അപ്പം എത്ര വരും? 2/7 ആയിരിക്കും അതിൻ്റെ ആൻസർ. മനസ്സിലായോ? ഈ ഒരു കണക്ക് ഒന്ന് മനസ്സിൽ വിചാരിച്ചേക്കണം, അപ്പം ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമോ? അപ്പം ഈ ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കടാ, എടാ എൻ്റെ കയ്യിൽ 17 മീറ്ററിൻ്റെ ക്ലോത്ത് ഉണ്ട്.
ആ 17 മീറ്ററിന് വേണ്ടി ഞാൻ ചെലവാക്കിയത് 77 × 5/7 അത്രയും ചെലവാക്കി, അത്രയും തുക ചെലവാക്കി എങ്കിൽ ഒരു മീറ്ററിന് എത്ര എന്ന് ചോദിച്ചാൽ, ഒരു മീറ്ററിന് എത്ര എന്ന് ചോദിച്ചാൽ എനിക്കറിയാം 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആരെ? 77 × 5/7 ഡിവൈഡഡ് ബൈ 17 ചെയ്താൽ മതി. ഇനി 77 × 5/7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 77 × 5/7 എന്ന് പറഞ്ഞാൽ ആരാണ്? 77 × 7 എത്രടാ? 77 × 7 എന്ന് പറഞ്ഞാൽ 70 × 7 77 × 49 490 വരും. ഇനി ഒരു 7 × 7 ഉണ്ട്. അതായത് ചിന്തിക്കേണ്ടത് ഇങ്ങനെ, 70 × 7 + 7 × 7 70 × 7 ചിന്തിക്കേണ്ടതാ, എഴുതണ്ട. 70 × 7 എന്ന് പറഞ്ഞാൽ എത്ര വരും? 49 + 7 = 490 +7 = 49 അപ്പം 9 × 4 = 13 ശരിയല്ലേ? 9 × 4 അപ്പം 9 90 കൂടെ 40 കൂട്ടുമ്പോൾ 9 × 4 = 13 130 അപ്പം തന്നെ 530 പിന്നെ അവിടെ ഒരു 9 ഉണ്ട്. ആൻസർ എത്ര വരും? 539 കണ്ടോ? 539 അതിൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടണം? ദാ ഈ 5 കൂടെ കൂട്ടണം. അപ്പം എത്ര വരും? 539 5 കൂട്ടുമ്പോൾ 544 / 7 ഓക്കെ ആണോ? 544 / 7 ഇതിനെ, ഈ 544 / 7 ഞാൻ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. കണ്ടോ? 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം, ഡിവൈഡഡ് ബൈ 17 പകരം എനിക്ക് ×1/17 എന്ന് എഴുതുന്നത് ഈ തെറ്റില്ലല്ലോ. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ. 17 എന്ന് പറയുന്ന ആൾ ഈ 544 അടങ്ങൂടെ ഫാക്ടേഴ്സ് വെട്ട് എത്ര വരും? 17 × എത്ര വരുന്നത്? 17 × എത്ര? 3 എന്ന് പറയുന്നതാണ് 51. ബാലൻസ് 34 2 വരും. സോ ആൻസർ ഇസ് 32/7 ആൻസർ എത്ര വരും? 32/7 മകളെ 32/7 ആരാടാ മകളെ നോക്കടാ, ഞാൻ പറഞ്ഞു 77 എത്ര 5/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ആ ഇത് 544 / 7 ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഡിവൈഡഡ് ബൈ 17 ഇവനെ കൊടുക്കണ്ടേ. അപ്പോൾ 544 / 7 × 17 എന്ന് വരും, കാര്യം റെസിപ്രോക്കൽ കാരണം. ഇതിൻ്റെ ആൻസർ എത്ര വരും? 32/7 ഡിവൈഡ് ചെയ്ത് നോക്കടാ. 4 = 28 28 ബാലൻസ് 4 ഇതാണ്ട് 4 × 7 = 4 × 4/7 എന്ന് വരും. ഓപ്ഷൻ ഡി ഇസ് എ കറക്റ്റ് ആൻസർ. ഡൗട്ടുണ്ടോ? 4 × 4/7 എന്ന് വരും. ഡൗട്ടുണ്ടോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. എന്താ 17 മീറ്ററിന് എത്രയാ? 77 × 5/7 ആണെങ്കിൽ ഒരു മീറ്ററിന് എത്രയെന്നറിയാൻ എന്ത് ചെയ്യണം? 77 × 5/7 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? ആ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് ഞാൻ ഈ ചെയ്തത്. ആദ്യമേ മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കണം, സോറി മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കണം എന്നിട്ട് വേണം ചെയ്യാൻ, എന്നാലേ ആൻസർ കറക്റ്റ് ആവും കേട്ടോ. ഇല്ലേ നമുക്ക് ഡൗട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കത്തില്ലേ. ഇനി നോക്കടാ, ഹൗ മച്ച് 1 needed to add to 2/3 to obtain 3/2 മക്കളെ 2/3 ഒരാളെ ആഡ് ചെയ്യണം എനിക്ക് 3/2 കിട്ടണം. എന്ത് ചെയ്താൽ മതി? എക്സ് ആരാണെന്ന് അറിയാം. 2/3 അപ്പുറം കൊണ്ടുപോയത്, അതായത് 3/2 2/3 കൂടെ സബ്സ്ട്രാക്ട് ചെയ്യണം. ആൻസർ എത്ര വരും? 3/2 − 2/3 കണ്ടോ? 3 എത്ര വരും? 9. 2 × 2 എത്ര വരും? 4 കണ്ടോ? ഡിവൈഡഡ് ബൈ 3 × 2 എത്ര വരും? 6. ബട്ടർഫ്ലൈ മെത്തേഡാണ്. 9 × 4 പോയാൽ എത്ര വരും? ഇവിടെ 5/6 ആൻസർ എത്ര? 5/6 ഡൗട്ടുണ്ടോ? 5/6 ഡൗട്ടുണ്ടോ? ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല. നൈസായിട്ട് തലേ കയറുമോ? കയറി. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു പരീക്ഷയിൽ നമ്മൾ ALP 2018 നടത്തിയ പരീക്ഷയുടെ ഒരു ഒരു ആകത്തുകയായ അനാലിസിസിനെയാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. ഇതേപോലെ ഇനിയും ഒരുപാട് ഒരുപാട് സാധനങ്ങളെ കൊണ്ടുവരും. നമ്മൾ എന്താണ്, നോർമൽ കൺവേർഷൻസ് നോക്കി, റെക്കറിങ് കൺവേർഷൻസ് നോക്കി, നമ്മൾ ഈക്വൽ ഫ്രാക്ഷൻസ് നോക്കി, റെഡ്യൂസിബിൾ ഫ്രാക്ഷൻസ് നോക്കി, ടെർമിനേറ്റിംഗ് ഫ്രാക്ഷൻസ് നോക്കി, ലാർജസ്റ്റ് സ്മോളസ്റ്റിൻ്റെ ട്രിക്കുകൾ പഠിച്ചു, LCM HCF എങ്ങനെ കാണാമെന്ന് പഠിച്ചു, ബോട്ട്മാസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു നോക്കി, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു? ചെയ്തു നോക്കി മക്കളെ. അപ്പോൾ ശരിക്കും ഒന്നിനൊന്ന് മെച്ചമായിട്ട് നിങ്ങളുടെ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നതായ ഭാഗത്തിൻ്റെ ബേസ് പൂർണ്ണമായിട്ടും സെറ്റ് ആകണമെങ്കിൽ ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനുകളിലൂടെ നിങ്ങൾ കടന്നു പോകണം, കടന്നു പോയേ പറ്റും. ഓക്കെ, ഇവിടെ കൊണ്ട് നിർത്തരുത്, പ്രാക്ടീസ് ഇനിയും നടത്തണം. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.